ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് ബി എസ് എഫിന്റെ കൂടുതൽ യൂണിറ്റുകളെ പശ്ചിമബംഗാൾ അടക്കം വിന്യസിച്ചിരിക്കുന്നു. ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ദിൽജിത് സിംഗ് ചൌധരിയും ഒപ്പം തന്നെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും കൊൽക്കത്തയിലെത്തി അടിയന്തരമായി യോഗം ചേർന്നു. ഒപ്പം തന്നെ സേനയുടെ ഫീൽഡ് ഓഫീസർമാരടക്കം മറ്റ് എല്ലാ സൈനികരുടെയും അവധി റദ്ദാക്കിയിട്ടുണ്ട്. ഡ്യൂട്ടിയിൽ അവരെ വിന്യസിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ അതിർത്തിയിലെ ബി എസ് എഫ് ഉദ്യോഗസ്ഥന്മാരെ അതിർത്തിയിൽ പോസ്റ്റ് ചെയ്തു. കാരണം ഇന്ത്യ ഏത് നിമിഷവും ഇത്തരത്തിലൊരു വലിയ കലാപം ഈ ബംഗ്ലാദേശിൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ത്രിപുര അടക്കമുള്ളിടത്ത് 150 യൂണിറ്റ് അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ച വാർത്ത ന്യൂസിൻ്റെ മലയാളം അടക്കം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നൽകിയത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ആഴ്ചകൾക്ക് മുമ്പേ ഇന്ത്യ മുന്നൊരുക്കം തുടങ്ങിയിരുന്നു, ഓഫീസർമാരെല്ലാം പോസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ എല്ലാവരുടെയും അവധി റദ്ദാക്കിയിട്ടുണ്ട്, പോസ്റ്റുകളിൽ ഡ്യൂട്ടിക്ക് ഇട്ടു തുടങ്ങി എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ഏതായാലും പശ്ചിമബംഗാളും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നതാണ്. ഇരു പ്രദേശത്തെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു സംഘർഷത്തിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു അലയൊലി ഒരുപക്ഷെ പശ്ചിമബംഗാളിലും ഉണ്ടായേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പശ്ചിമബംഗാൾ കനത്ത ജാഗ്രതയിലാണ്. ഒപ്പം തന്നെ അതിർത്തിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.